ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തടവ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഒരു അടിച്ച് മാറ്റിയ റെസിപ്പിയാണ്, ഒരു വേറൊരു ചാനലിൽ നിന്ന് വേറൊരു പേജിൽ നിന്ന് ഞാൻ കണ്ട് അത് ഞാൻ ചെയ്തു നോക്കി അത്രയും സൂപ്പറായി തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ലില്ലി ടിപ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്തൊരു ലിജോ മല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു മച്ചാനാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും അത്രയും സൂപ്പറായിട്ട് ഒരു പ്രിപ്പയർ ചെയ്ത ഒരു തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ്, അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽഭാഗം തണ്ണിമത്തനാണ്. അപ്പോൾ ഈ തണ്ണിമത്തൻ നമുക്ക് ഏറ്റവും എത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുക. അപ്പോൾ ആ ഈ മുറിച്ചെടുത്ത ഈ തണ്ണിമത്തനെ നന്നായിട്ട് നമർത്തി നന്നായി ചെറുതാക്കിയെടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്, അത് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നന്നാക്കി എടുത്തതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് പഞ്ചസാര ഇടുന്നതിന് പകരം നമ്മുടെ മിൽക്ക് മേഡ്, ഓക്കെ, ഈ മിൽക്ക് മേഡ് ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ തന്നെ പാലും മിൽക്ക് മേഡും അതിൻ്റെ തണ്ണിമത്തൻ്റെ ഇതിലായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിലും കൂടി കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിന് നല്ലൊരു മണമൊക്കെ ഒരു ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് അല്ലി തൊലി കളഞ്ഞ ഏലം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി ക്രഷ്, ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് ഓപ്ഷനിലാണ്, കാരണം സ്ട്രോബെറി ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഒരു ടേസ്റ്റ്, എനിക്കെല്ലാം ഇത് എക്സ്ട്രാ ടേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ മാത്രം യൂസ് ചെയ്താൽ അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം സൂപ്പർ ഒരൈറ്റാണ്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങളുടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ അത്രയും സൂപ്പർ. കാരണം ഞാനിത് മറ്റുള്ള പേജിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പം അത്രയും നന്നായിരിക്കും എന്നുള്ള ഉറപ്പ്. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു, അത്രയും സൂപ്പറായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം ചെയ്തു നോക്കുന്നത് എനിക്ക് ഉറപ്പാണ്, കാരണം അത്രയും നല്ല ടേസ്റ്റിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രയും നല്ല ടേസ്റ്റിൽ ഒരു വെറൈറ്റി ഡിഷായിട്ട് നമുക്കിത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഇതുവരെ ബൈ.